ഹായ് ഹലോ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മാത്സ് കണക്ക് പാഠപുസ്തകത്തിലെ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ചതുരത്തിനെയും ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധം കഴിയുന്നതും ചെറിയ എൻ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാനാണ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ഉയരം എട്ട് സെൻറ്റിമീറ്റർ നീളം പത്ത് സെൻറ്റിമീറ്റർ ഇതിൻ്റെയൊക്കെ അംശബന്ധം കാണാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നോക്കാം ഉയരം എട്ട് സെൻറ്റിമീറ്റർ ആകുമ്പോൾ എയ്റ്റ് സെൻറ്റിമീറ്റർ ഉയരവും പത്ത് സെൻറ്റിമീറ്റർ നീളവും അല്ലേ ഈ ഉയരത്തിന് നമുക്ക് എട്ട് സെൻറ്റിമീറ്ററിന് നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം പത്ത് സെൻറ്റിമീറ്റർ നീളത്തിന് അഞ്ച് ഇൻറ്റു രണ്ട് എഴുതാം അല്ലേ നാല് ഇൻറ്റു രണ്ട് അഞ്ച് ഇൻറ്റു രണ്ട് ഇതിൽ നാലും എന്താണ് രണ്ട് കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ടിനെ വെട്ടാം അല്ലേ അപ്പോൾ എത്രയാണ് അംശബന്ധം വരുന്നത് ഫോർ ഈസ്റ്റ് ടു ഫൈവ് എന്നാണ് അംശബന്ധം വരുന്നത് അല്ലേ ഉയരം ഈസ് ടു നീളം ആണ് അംശബന്ധം എന്ന് പറഞ്ഞത് അല്ലേ എയ്റ്റ് സെൻറ്റിമീറ്റർ ഈസ് ടു ടെൻ സെൻറ്റിമീറ്റർ അപ്പോൾ ഫോർ ഇൻറ്റു ടു ഫൈവ് ഇൻറ്റു ടു എഴുതി ടു കോമൺ ആണ് അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞു അതിൻ്റെ ആൻസർ കിട്ടി അല്ലേ സെക്കൻഡ് ഉയരം എട്ട് മീറ്റർ നീളം പന്ത്രണ്ട് മീറ്റർ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ കാണണം എയ്റ്റ് മീറ്റർ ഈസ് ടു ട്വൽവ് മീറ്റർ എയ്റ്റിനെ ഫോർ ഇൻറ്റു ടു എന്ന് എഴുതി ട്വൽവിന് ഫോർ ഇൻറ്റു ത്രീ എഴുതി ഫോർ ഇൻറ്റു ടുയിലും ഫോർ ഇൻറ്റു ത്രീയിലും എന്താണ് ഫോർ കോമൺ ആണ് അപ്പോൾ നമ്മൾ വെട്ടിക്കളഞ്ഞു അപ്പോൾ എത്രയാണ് അംശമെന്ന് വരുന്നത് ടു ഈസ് ടു ത്രീ എന്നാണ് അതിൻ്റെ അംശബന്ധം വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എയ്റ്റെന്നുള്ളത് ഫോർ ഇൻറ്റി ടുവും ട്വൽവ് എന്നുള്ളത് ഫോർ ഇൻറ്റി ത്രീ ആയിട്ട് എഴുതുക അടുത്തത് ഉയരം ഇരുപത് സെൻറ്റിമീറ്ററും നീളം ഒരു മീറ്ററുമാണ് അല്ലേ ഉയരം ഇരുപത് സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത് പിന്നെ നീളം ഒരു ആണ് അപ്പോൾ മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കണം അപ്പോൾ ഇരുപത് ഇൻറ്റു വണ് ഇരുപതാണ് അല്ലേ പിന്നെ ഇരുപത് ഇൻറ്റു ഫൈവ് എത്രയാണ് ആ നൂറാണ് ഒരു ഒരു മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ നൂറ് സെൻറ്റിമീറ്റർ അപ്പോൾ ഇരുപത് ഇൻറ്റു ഒന്ന് എത്ര ഇരുപത് ഇരുപത് ഇൻറ്റു ഫൈവ് എത്രയാണ് വരുന്നത് ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണ് ഇരുപതാണ് അപ്പോൾ ആ ഇരുപതിന് നമ്മൾ വെട്ടിക്കളഞ്ഞു അപ്പോൾ എത്രയാണ് അംശബന്ധം വരിക വൺ ഈസ് ടു ഫൈവ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അംശബന്ധം വരുന്നത് അപ്പോൾ എന്തേതു ഇരുപത് സെൻറ്റിമീറ്റർ വൺ മീറ്ററിന് നമ്മൾ സെൻറ്റിമീറ്ററിലാക്കിയിട്ടോ അത് മനസ്സിലാക്കി വെക്കണം എന്നിട്ടാണ് നമ്മൾ അംശബന്ധം കണ്ടെത്തിയത് അടുത്ത ക്വസ്റ്റ്യൻ ഉയരം നാൽപ്പത് സെൻറ്റിമീറ്റർ നീളം ഒരു മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ നാൽപ്പത് സെൻറ്റിമീറ്ററും ഒരു മീറ്ററും നമ്മൾ കണ്ടെത്തി എത്ര നാൽപ്പത് സെൻറ്റിമീറ്റർ എന്നുള്ളതിന് ടു ഇൻറ്റു ഇരുപത് എന്ന് എഴുതി പിന്നെ നൂ ഒരു മീറ്റർ ഉള്ളത് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആക്കി ഫൈവ് ഇൻറ്റു ഇരുപതാണ് ഹൺഡ്രഡ് വരുന്നത് അല്ലേ ടു ഇൻറ്റു ഇരുപത് അല്ലേ ടു ഇൻറ്റു ട്വൻറ്റി ഈസ് ടു ഫൈവ് ഇൻറ്റു ട്വൻ്റി അപ്പോൾ അതിൽ കോമണായിട്ട് വരുന്നത് ട്വൻറ്റി ആണ് അല്ലേ അപ്പോൾ ട്വൻറ്റി നമ്മൾ എന്ത് ചെയ്തു വെട്ടിക്കളഞ്ഞു അപ്പോൾ അംശബന്ധം വരുന്നത് എത്രയാണ് ടു ഈസ് ടു ഫൈവ് എന്നുള്ളതാണ് അംശബന്ധം വരുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത് സെൻറ്റിമീറ്ററിനെ ഇരു രണ്ട് ഇൻറ്റു ഇരുപത് മൾട്ടിപ്ലൈ ചെയ്താൽ നാൽപ്പത് കിട്ടും പിന്നെ നൂറ് മീ സെൻ്റിമീറ്റർ അല്ലേ വൺ മീറ്റർ എന്നുള്ളത് നൂറ് സെൻറ്റിമീറ്റർ ആക്കി ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തേത് ഉയരം വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നീളം ടു സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത് അല്ലേ പോയിൻറ്റ് ഫൈവ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവിനെ നമ്മൾ എന്ത് ചെയ്യണം ആ മൾട്ടിപ്ലൈ ചെയ്യണം ടെന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ടാണ് അപ്പോൾ ടെന്നോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യണം ആ ടെന്നോണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ ടു ഇൻറ്റു ടെൻ അപ്പോൾ എന്താണ് ഫിഫ്റ്റി ഇസ് ടു ട്വൻറ്റി ആണ് വരിക അതിനെ നമ്മൾ അംശബന്ധത്തിലാക്കുമ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ആണ് അല്ലേ അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ചാണ് അഞ്ച് ഇൻറ്റു നാല് ഇരുപതാണ് അപ്പോൾ കോമൺ ആയിട്ട് ഫൈവ് വരുന്നുണ്ട് അഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് വെട്ടിക്കളഞ്ഞു അപ്പോൾ അംശബന്ധം വരുന്നത് ത്രീ ഇൻറ്റു ഫോർ ആണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റിനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓൾ ദി ബെസ്റ്റ്